നമസ്കാരം. കുടുംബ പരദേവത എന്നാൽ ഒരു കുടുംബക്കാർ ഒന്നിച്ചു കൂടി ആരാധിച്ചു വരുന്ന അല്ലെങ്കിൽ ആരാധിക്കേണ്ടതായ ഒരു ദേവത എന്ന അർത്ഥം കൽപ്പിക്കാം. ഈ കുടുംബ പരദേവത ദേവിയോ ദേവനോ ആയിരിക്കാം. പൂർവകാലത്ത് ഒട്ടുമിക്ക തറവാടുകളിലും ധാരാളം കുട്ടികൾ ഉണ്ടാകും. അവരിൽ ഒരാൾ പൂർവ ജന്മവാസനാഹേതുവായ സന്യാസത്തിനും ഭജനത്തിനുമായി നാടുവിടുന്നു. വർഷങ്ങൾ നീളുന്ന ആ യാത്രയിൽ അവർ പല ഗുരുക്കന്മാരെയും അറിവുകളെയും നേടിയെടുക്കുന്നു. ആ യാത്രയിലെ സന്യാസി ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തി ഉപാസിക്കാൻ തുടങ്ങുന്നു. അവസാനം ആ മൂർത്തിയുടെ ദർശനം ആ സന്യാസിക്ക് അനുഭവഭേദ്യമാകുന്നു. ഏതാപത്തിലും വിളിച്ചാൽ ആ മൂർത്തിയുടെ സംരക്ഷണം ആ സന്യാസിക്ക് ലഭിക്കുന്നു. ഈ അവസ്ഥയിലെത്തിയ സന്യാസി വീണ്ടും ആ ദേവതയോടുകൂടി കുടുംബത്തിൽ തിരിച്ചെത്തുകയാണ് ചെയ്യുക. അദ്ദേഹം ഉപാസിക്കുന്ന ആ മൂർത്തിയെ തന്റെ കുടുംബത്തിന്റെയും പരമ്പരയുടെയും സംരക്ഷണത്തിനായി ഒരു നിശ്ചിത സ്ഥലത്ത് കുടുംബക്ഷേത്രം ഉണ്ടാക്കി കുടിവയ്ക്കുന്നു. ഇങ്ങനെ കുടിവയ്ക്കുന്ന ആ സന്ദർഭത്തിൽ അന്നുള്ള കുടുംബക്കാരും സന്യാസിയും ആ ദേവതയുടെ മുൻപിൽ പ്രതിഷ്ഠാവസരത്തിൽ ഒരു സത്യപ്രതിജ്ഞ ചൊല്ലുന്നു. ഞങ്ങളും ഞങ്ങൾക്ക് ശേഷമുള്ള പരമ്പരയും ഉള്ള കാലം ഈ ദേവതയെ വഴി പോലെ സേവിക്കുകയും ഭജിക്കുകയും ചെയ്യാം എന്ന്. ഇങ്ങനെ കുടിവച്ചതായ കുടുംബക്ഷേത്രങ്ങളാണ് ഒട്ടുമിക്ക തറവാടുകളിലും ഇന്ന് കണ്ടുവരുന്നത്. ഈ സന്യാസിയുടെ മരണശേഷം ആ സന്യാസിയുടെ പ്രേതത്തെയും ദുരിതശുദ്ധികൾ വരുത്തിയ ശേഷം ഗുരുമുത്തപ്പൻ എന്ന സങ്കല്പത്തിൽ ഈ കുടുംബക്ഷേത്രത്തിൽ തന്നെ കുടിവെച്ച് ആരാധിക്കുന്നു. ചില തറവാടുകളിൽ കുടുംബക്ഷേത്രത്തിൽ ഇത്തരത്തിൽ പൂജകൾ ഉണ്ടാകുന്നതുമാണ്. ചില തറവാടുകളിൽ കുടുംബക്ഷേത്രത്തിൽ പൂജകൾ മുടങ്ങുമ്പോഴും ക്ഷേത്രം ജീർണാവസ്ഥയിൽ എത്തുമ്പോഴും പലവിധ അനിഷ്ടങ്ങളും ആപത്തുകളും കണ്ട് വരാറുണ്ട്. ധർമ്മദേവകോപം എന്നാണ് ഇതിനെ പറയാറുള്ളത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് വരികയാണ് എങ്കിൽ, അതായത് ധർമ്മദേവതയുടെ കോപം പരദേവതയുടെ കോപം നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങൾ ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത്. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഏത് കാര്യത്തിലും തടസ്സം അനുഭവപ്പെടുക എന്നുള്ളതാണ്. വളരെയധികം കഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അതായത് എത്ര തന്നെ പോകണം എന്ന് തീരുമാനിച്ചാലും പല ബുദ്ധിമുട്ടുകളാലും പ്രയാസങ്ങളാലും തടസ്സങ്ങളാലും ആ യാത്ര മുടങ്ങും. അത്രമേൽ അധ്വാനിക്കേണ്ടി വരും എന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് ക്ഷേത്രത്തിലും അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ വന്നു ചേരുക. ഒരു കാര്യവും ശരിയായ രീതിയിൽ സംഭവിക്കണം എന്നില്ല. ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കുടുംബദേവതയുടെ പ്രീതി കുറവാണ്, അല്ലെങ്കിൽ ധർമ്മദേവകോപമുണ്ട് എന്ന് തന്നെ പറയാം. സ്വസ്ഥത ഇല്ലാതെ എത്ര തന്നെ പണം ജീവിതത്തിൽ സമ്പാദിച്ചാലും നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത ഇല്ല എങ്കിൽ പിന്നെ പണം കൊണ്ട് ഉപകാരമില്ല എന്ന് തന്നെ പറയാം. എന്തൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയാണ് പലർക്കും വന്നു ചേരുക. ഇതെന്തുകൊണ്ടാണ് എന്ന് പലരും ചിന്തിച്ച് പോകുന്നതുമാകുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പരദേവതയുടെ പ്രീതി ഇല്ലാത്തതിനാൽ കുടുംബദേവതാ ക്ഷേത്രത്തിൽ നാം ദർശനം നടത്തേണ്ടതും അതേപോലെ തന്നെ പരദേവതാ പ്രീതി വരുത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സമാധാനവും കൈവരുന്നതാകുന്നു. ചിലർക്കാണ് എങ്കിൽ എന്തുകൊണ്ടാണ് മനസമാധാനം ഇല്ലാത്തത് എന്ന് പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല. എന്താണ് കാരണം? ആ കാരണം അവർക്കറിയില്ല എന്നതാണ് വാസ്തവം. ഇങ്ങനെ സംഭവിക്കുന്നതും ഈ കാര്യത്താലാകുന്നു. സന്താനങ്ങൾ ഇല്ലാത്ത അവസ്ഥ, അതായത് നിങ്ങൾ സന്താനഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത്തരത്തിൽ പല ചികിത്സകൾ നടത്തിയിട്ടും നിങ്ങൾക്ക് കുട്ടികൾ, അതായത് സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അതിനു പിന്നിലും ഇത്തരത്തിൽ കുടുംബദേവതാ പ്രീതി ഇല്ലാത്തതിനാലാകാം എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ചില വ്യക്തികൾക്കാണ് എങ്കിൽ അവരുടെ മക്കളുമായി ബന്ധപ്പെട്ടായിരിക്കും പ്രശ്നങ്ങൾ വന്നു ചേരുക. കുട്ടിക്ക് ബുദ്ധിയും അതേപോലെ തന്നെ ശക്തിയും എല്ലാം ഉണ്ടായിട്ട് പോലും വളരെയധികം വിഷമിക്കുന്ന അവസ്ഥയാണ് വന്നു ചേരുക. സന്താന ക്ലേശങ്ങൾ വിട്ടൊഴിയില്ല എന്നതാണ് വാസ്തവം. എന്തു തന്നെ പഠിച്ചാലും ഓർമ്മ നിൽക്കാത്ത അവസ്ഥ, കുട്ടികളുമായി ബന്ധപ്പെട്ട് ഓരോ പ്രശ്നങ്ങൾ നാൾക്ക് നാൾ വന്നുകൊണ്ടേ ഇരിക്കുക. ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ധർമ്മദേവ കോപം, അല്ലെങ്കിൽ കുടുംബദേവത പരദേവത പ്രീതിയില്ല എന്നതിൻ്റെ ലക്ഷണം തന്നെയാകുന്നു. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്
കലഹമാകുന്നു. നാൾക്ക് നാൾ വീടുകളിൽ കലഹം ഉണ്ടാവുക, പക്ഷേ കാര്യം നോക്കുമ്പോൾ വളരെ ചെറുതായിരിക്കാം. ഇത്തരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാവുക എന്നത് ആ വീട്ടിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാകുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യമില്ലാത്ത അവസ്ഥ, പലർക്കും പല അഭിപ്രായങ്ങളും അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും. ഇത്തരത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പരദേവതാ കോപം അല്ലെങ്കിൽ ധർമ്മദേവകോപം ഉണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാം. അതിനാൽ തന്നെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത് എന്നതാണ് വാസ്തവം. മറ്റൊരു കാര്യം അപമാനമാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവുമധികം വിഷമത്തിന് കാരണമാകുന്ന ഒന്നാണ് മറ്റുള്ളവരുടെ മുൻപിൽ വച്ച് അപമാനിതനാകുക, അപമാനിതയാവുക എന്ന കാര്യം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്തരത്തിൽ അപമാനം ഏറ്റുവാങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. മറ്റുള്ളവർ വില വയ്ക്കാത്ത ഒരു അവസ്ഥ, സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾക്ക് കഴിവുണ്ടായിട്ട് പോലും അർഹിച്ച അംഗീകാരം ലഭിക്കണം എന്നില്ല. നിങ്ങളെക്കാൾ കഴിവില്ലാത്ത വ്യക്തിക്ക് പോലും അംഗീകാരം ലഭിച്ചിട്ടും നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാത്ത അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരും. ഇതൊക്കെ സംഭവിക്കുന്നത് പരദേവതാ കോപത്താൽ തന്നെയാകുന്നു. ശത്രുദോഷം ഒരു വ്യക്തിയെ പെട്ടെന്ന് നശിപ്പിക്കുന്നത് ശത്രുദോഷം തന്നെയാകുന്നു. അതിനാൽ തന്നെ ശത്രുദോഷം ജീവിതത്തിൽ പെട്ടെന്ന് ബാധിക്കുക എന്ന കാര്യം സംഭവിക്കുന്നത് കുലദേവതാ പ്രീതി ഇല്ലാത്ത സമയങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. എത്ര തന്നെ നിങ്ങൾ മന്ത്രങ്ങൾ ജപിച്ചാലും ഈ ശത്രുദോഷം നിങ്ങളെ ബാധിക്കും. അതാണ് പ്രശ്നം. കാരണം ഏതൊരു ദേവത നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് എങ്കിലും പരമപ്രധാനമായും ആദ്യം അനുഗ്രഹിക്കേണ്ടത്, ആദ്യം കടാക്ഷം ചൊരിയേണ്ടത് ആണ്. അതിനാൽ തന്നെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ദൃഷ്ടിദോഷം അതേപോലെ തന്നെ മറ്റ് നെഗറ്റീവ് കർമ്മങ്ങൾ നിങ്ങളെ പെട്ടെന്ന് ബാധിക്കും. കുടുംബദേവതയുടെ പ്രീതിയാൽ ഇവ ബാധിക്കാതെ ഇരിക്കുന്നതാകുന്നു. അതിനാൽ തന്നെയാണ് കുടുംബദേവതാ പ്രീതി ഓരോ വ്യക്തികൾക്കും അനിവാര്യമാണ് എന്ന് നാം പറയുന്നത്. നിങ്ങൾ കുടുംബദേവതാ പ്രീതി നേടിയതിനു ശേഷം ഏതൊരു മന്ത്രം ജപിച്ചു നോക്കൂ, പെട്ടെന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫലം സിദ്ധിക്കുക. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കുടുംബദേവതാ പ്രീതിയാൽ വന്ന് ചേരുന്നതാകുന്നു. നിങ്ങൾ തീർച്ചയായും ഈ ഒരു കാര്യം ചെയ്യേണ്ടതാകുന്നു. ഏതൊരു വ്യക്തിക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യമാണ്. മാസത്തിൽ ഒരിക്കൽ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിർബന്ധമായും നടത്തണം എന്ന് തന്നെ പറയാം. എന്നാൽ ചിലർക്ക് അത് സാധ്യമാകണം എന്നില്ല. അത് വിദേശത്തുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത വ്യക്തികൾക്കോ ആകാം. അങ്ങനെയുള്ളവർ ഒഴികെ മറ്റെല്ലാവരും ദർശനം നടത്തുവാൻ ശ്രമിക്കുക. വിദേശത്തുള്ളവരാണ് എങ്കിൽ, നാട്ടിൽ അച്ഛനോ അമ്മയോ ഉണ്ട് എങ്കിൽ, സഹോദരങ്ങളുണ്ട് എങ്കിൽ, തീർച്ചയായും അവരോടെങ്കിലും ദർശനം നടത്തുവാൻ പറയുക. മാസത്തിൽ ഒരിക്കൽ എണ്ണ സമർപ്പിക്കുക എന്ന കാര്യം നിങ്ങൾ നിർബന്ധമായും ചെയ്യുക. കൂടാതെ ആ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ തന്നാൽ കഴിയുന്ന വഴിപാടുകളും ചെയ്യുക. നിങ്ങളൊരു പുതിയ കാര്യം ആരംഭിക്കാൻ പോവുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ആ ദേവതയുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യേണ്ടതാകുന്നു. ഇതേ കാര്യം തന്നെയാണ് നമുക്ക് പുതിയൊരു ജോലി ലഭിക്കുന്ന അവസരത്തിലും. പുതിയൊരു ജോലി ലഭിക്കുന്ന അവസരത്തിൽ തീർച്ചയായും നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ആ ദേവതയുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും അത് വിജയത്തിലെത്തും, നിങ്ങൾക്ക് ലാഭം നേടി തരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. കുടുംബദേവതാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ. നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ച് ആ ദേവതയോട് അനുമതി നേടുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു. കൂടാതെ നാണയം മാസത്തിൽ ഒരിക്കൽ സമർപ്പിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. അതായത് എല്ലാ കുടുംബാംഗങ്ങളുടെയും തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് പെട്ടെന്നായിരിക്കില്ല സംഭവിക്കുക. പടിപടിയായി നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കാണും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ മറക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യുക.